ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനതയെ വേർതിരിക്കുന്ന പൌരത്വ ഭേദഗതി നിയമത്തിനും NRCക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ മാർച്ചും സമ്മേളനവും നടന്നു. ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം ജില്ലാ കളക്ടർ ഷാനവാസ് നിർവഹിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനതയെ വേർതിരിക്കുന്ന പൌരത്വ ഭേദഗതി നിയമത്തിനും NRCക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ മാർച്ചും സമ്മേളനവും നടന്നു. NRCയും ഈ രാജ്യത്തെ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ അനുഭവിച്ചുകൊണ്ട് വിമൻസ് വേവ് എഗെയിൻസ്റ്റ് CAA ആൻഡ് NRC എന്ന സന്ദേശവുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചന്തപുര ടൗൺ ഹാൾ പരിസരത്ത് നിന്നാരംഭിച്ച് നഗരം ചുറ്റിയ മാർച്ചിൽ കൈക്കുഞ്ഞുങ്ങളുമായുള്ള അമ്മമാരും വയോധികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ അണിചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രൊഫസർ സോയ ജോസഫ്, ശ്രീജ നെയ്യാറ്റിൻകര എന്നിവർ സംസാരിച്ചു. ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം ജില്ലാ കളക്ടർ എസ് ഷാനവാസ് നിർവഹിച്ചു. എന്ത് ഫെസ്റ്റിവലിൻ്റെയും ആഹ്ലാദത്തിനും ആഘോഷത്തിനും പളപളപ്പിനുമൊക്കെ അപ്പുറം ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു സാമൂഹികമായൊരു ധർമ്മമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്ന ഇഴയെടുപ്പ്, സ്വന്തം അയൽക്കാരെ പോലും നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല. 2018-ലെയും 2019-ലെയും പ്രളയം പഠിപ്പിച്ചത് ഈ അനാവശ്യമായ ഗർവവും സ്വയം മനസ്സിൻ്റെ നിർമ്മാണത്തിലൂടെ നിർമ്മിതിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ മുകളിൽ നാം വളരെ നിസ്സാരരാണെന്നും അല്പനേരം മഴ പെയ്താൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ഈ വിചാര വ്യത്യാസങ്ങളെല്ലാം എന്നും നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ധാരാളമായി കാണുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കൊക്കെ വലിയ തോതിലുള്ള ഒരു ജനസംഘവും വരുന്നതായിട്ടാണ്. സംഘടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. സീരിയൽ താരം അനൂപ് കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഒരു സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു ശ്വാസം, ആ ശ്വാസത്തിന്റെ ഇടയിൽ വരുന്നത് മാത്രമാണ് ജീവിതം എന്നുള്ളത്. അപ്പൊ ആ ഡയലോഗ് കടമെടുത്തുകൊണ്ട് ഞാൻ പറയാണ്, ആ ഒരു ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം നമ്മുടെ എല്ലാവരുടെയും. അതിനിടയിൽ നമുക്കുണ്ടാക്കുന്ന ഈ അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ ദേഷ്യത്തിന്റെയും പകയൊന്നും ആവശ്യമില്ല. സ്നേഹത്തോടു കൂടി ഒപ്പമുള്ള ആൾക്കാരെ സഹായിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുക. ജനറൽ കൺവീനർ PM സിദ്ദിഖ്, ട്രഷറർ KK അബ്ദുൽ ലത്തീഫ്, അമർ സിംഗ് കുന്നുങ്ങൽ, സലീഷ് തണ്ടാശ്ശേരി, CM നൌഷാദ്, PK നസീമുദ്ദീൻ, VR വിജയൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്,
ചക്രപാണി പുളിക്കൽ, ഇന്ദിര ജനാർദ്ദനൻ, ലളിത മോഹൻദാസ്, ബാബു പനക്കൽ, വി ഡി സന്ദീപ്, ഹേമ പ്രേമൻ, ശ്രീദേവി ഷൺമുഖൻ, മനോജ് ബേബി, ഹരിലാൽ സി ആർ തുടങ്ങിയവർ പങ്കെടുത്തു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ഇന്ത്യ എല്ലാവരുടെയുമാണ് എന്ന മുദ്രാവാക്യവുമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബെന്നി ബെഹനാൻ എം പിയുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറെ വെമ്പലൂർ അഞ്ചങ്ങാടി മുതൽ അഴീക്കോട് പുത്തൻപള്ളി വരെ നടന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ശംസുദ്ദീൻ, സി എസ് രവീന്ദ്രൻ, ടി എം നാസർ, പി എം എ ജബ്ബാർ, പി എച്ച് മഹേഷ്, പി എസ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻമന്ത്രി ടി എച്ച് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പുല്ലോട്ട് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. പുല്ലോട്ട് യു പി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ മാസവും നടത്തിവരുന്ന സ്പെഷ്യൽ ഉച്ചഭക്ഷണ പരിപാടി ഭക്ഷ്യസമൃദ്ധി പുല്ലോട്ട് ടി ഡി പി യോഗം ഹാളിൽ വെച്ച് നടന്നു. വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം നൽകിക്കൊണ്ട് വലിയൊരു കൂട്ടായ്മ കഴിയ കാലത്തിലേക്കുള്ള തിരിച്ചു പഠിച്ചവരെല്ലാം കൂടി പഴയ കാലത്തെ തന്നെ പണ്ട് സ്കൂളിൽ ഭക്ഷണം കഴിച്ചത് പോലെയല്ല ഭക്ഷണ രീതികളും അതുപോലെ മാറ്റങ്ങളൊക്കെ തന്നെ വലുതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് സന്തോഷം പോകുന്നതിനുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് കൂട്ടുകൂടാൻ കൂട്ടായ്മ സൃഷ്ടിക്കാൻ മറന്നുപോയ പോകുന്നതായിട്ട് തന്നെ മിനിറ്റിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വേദിയാണ് ഈ ഓരോ വിദ്യാർത്ഥികളുടെ സംഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മറ്റ് എല്ലാ മേഖലകളിലെയും നമ്മളുടേതായിട്ടുള്ള കഴിവുകൾ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച സ്കൂളിലെയും നമ്മൾ പഠിച്ച സ്കൂളിലെ കുട്ടികളെയും എല്ലാം തന്നെ പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പുല്ലോട്ട് സ്കൂൾ മേറ്റ്സ് ആണ് ഇന്ന് ചിക്കൻ ബിരിയാണി സ്പോൺസർ ചെയ്തത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാമരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമനാഥൻ, പ്രധാന അധ്യാപിക പി എം ശൈലജ, ടി എസ് സജീവൻ, മുൻ ഹെഡ്മാസ്റ്റർ കെ കെ ശ്രീദാജ്, വി ജി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി വെസ്റ്റ് എസ് എൻ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടമംഗലം ഗ്രാമീണ വായനശാല സന്ദർശിച്ചു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾ വായനശാലയിലെത്തിയത്. വായനശാലയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും വായനശാലയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ ASI സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ശരിയല്ലേ? ഒരാള് പറയാണ് അതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കേണ്ടി വരും. കാരണം അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. നമുക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ അവർക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? മോശമായ ഒരു കാര്യം നല്ലതാണെന്ന് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? ആരും ഉണ്ടല്ല, ടീച്ചർമാരും ഉണ്ടല്ല, കുട്ടികളും ഉണ്ടല്ല. എപ്പോഴും നമ്മൾക്കൊരു കാര്യത്തിനെ പറ്റി വ്യക്തമായ അറിവുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആർക്കും മണ്ടന്മാരാക്കാൻ പറ്റില്ല, നമ്മളാരും പറ്റിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പൊ അറിവ് വരുന്നത് എന്തിനാ? തിരിച്ചറിവിനാണ്. നല്ലതും നേരും, നല്ലതും തെറ്റും, അല്ലെങ്കിൽ നേരും നേരും തെറ്റും, അതുപോലെ ആവശ്യമുള്ളതും ഇല്ലാത്തതും, നല്ലതും ചീത്തയും, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിവ് നമ്മൾ സഹായിക്കുന്നത് അല്ലേ? വായനശാല പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക വീണ, പി ടി എ പ്രസിഡന്റ് ദിനാർ, എ എ ഇക്ബാൽ, ഹൈദ്രോസ് കുട്ടി, ജാസ്മി ഷമീർ, ഷാജഹാൻ പുഴങ്കര ഇലത്ത്, ടി ഒ ഡേവിസ്, മൈമുന ഹനീഫ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം മാറം വി എച്ച് എസ് എൽ പി വിഭാഗം സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ചാമക്കാല ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ കുറച്ച് സമാധാനം തോന്നി, കാരണം വലിയ അധികം ഇല്ല, ഒറ്റ സ്റ്റാളല്ല, അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടാണ് വന്നത്. എന്തായാലും കാണുമ്പോ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതിന്റെ പരിപാടികൾ നിങ്ങൾക്ക്
മെസ്സേജ് എഴുതുന്നുണ്ടായിരുന്നു അല്ലേ, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഫുഡ് ഫെസ്റ്റ് കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഇവിടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് എന്നെ വിളിച്ചാൽ ഈ വിദ്യാലയത്തിലെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ബി ബീബ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ കെ യു സുബ്രഹ്മണ്യൻ, പ്രധാന അധ്യാപിക ടി ഇന്ദുകല എന്നിവർ സംസാരിച്ചു. പോഷക സമൃദ്ധവും ആരോഗ്യപ്രദവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ മൂല്യനിർണയം സി വി ഉണ്ണികൃഷ്ണൻ, കമ്മൽജിത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മതിലകം സ്വദേശി അറസ്റ്റിലായി. മതിൽമൂല ലക്ഷം വീട് പുന്നച്ചാലിൽ ജിഷ്ണുവിനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ആർ പത്മകുമാറും റേഞ്ച് പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജീവേഷ്, അനീഷ് ഇപ്പോൾ, ജദിർ, സിജാദ്, സനിൽകുമാർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നിത്യ എന്നിവർ സിഐക്കൊപ്പം ഉണ്ടായിരുന്നു. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കായി രാത്രികാല പ്രത്യേക പരിശീലന ക്ലാസ് ആരംഭിച്ചു. വൈകിട്ട് 5 മുതൽ 8:15 വരെയാണ് വിവിധ വിഷയത്തിൽ അധ്യാപകർ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. തുടർച്ചയായ 18-ാം വർഷമാണ് SSLC കുട്ടികൾക്കായി നൈറ്റ് ക്ലാസ് നടത്തുന്നത്. ഇന്നു മുതൽ SSLC പരീക്ഷയുടെ അവസാന ദിവസം വരെ പ്രത്യേക പരിശീലനമുണ്ടാകും. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് രാത്രികാല ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ഈ തീരദേശ മേഖലയിലുള്ള വിദ്യാലയങ്ങളിലെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത്. അതിന് ഇവിടുത്തെ അധ്യാപകരെയാണ് ആദ്യം നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം തുടക്കത്തിലെല്ലാം പുരുഷ അധ്യാപകർ മാത്രമാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളെ ടീച്ചർമാരെല്ലാവരും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരാൻ തയ്യാറായിട്ടുണ്ട്. അവർക്കും ഉണ്ടെങ്കിലേ വീട്ടിൽ പോയി എന്തെല്ലാം പണികളുള്ളതാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഇത് പഠിച്ച് നല്ല ഉന്നത വിജയം കൈവരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TV മനോഹരൻ, പ്രധാന അധ്യാപകൻ PB കൃഷ്ണകുമാർ, അധ്യാപകരായ KG സജിത്, KS കിരൺ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ January 10 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ അത് കഴിഞ്ഞ് പിന്നത്തെ ദിവസം January 11 വഞ്ചി തുറയൂർ മത്സരം 5 മണിക്കും അതിനുശേഷം പ്രശസ്തനായ സാഹിത്യകാരൻ ശ്രീ ടി പത്മനാഭൻ നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ സന്ദേശം നൽകും. 12 ഞായറാഴ്ച ഉച്ചക്ക് 2:30 ഹെലികോപ്റ്റർ യാത്ര പാവങ്ങൾക്കും പറക്കാം. 50 സൗജന്യമായി ഹെലികോപ്റ്റർ യാത്ര നടക്കുകയാണ്. 11 വൈകിട്ട് 5:30 നാട്ടിക ബീച്ചിൽ എത്തുന്നവരിൽ നിന്നും തെരഞ്ഞെടുത്ത 50 11 ഹെലികോപ്റ്റർ യാത്രയിൽ പങ്കാളികളാക്കുന്നത്. January 10 കളരി അഭ്യാസ പ്രകടനത്തോടെ ഫെസ്റ്റിവലിന് തുടക്കമാകും. സാഹിത്യകാരൻ ടി പത്മനാഭൻ ബീച്ച് ഫെസ്റ്റിവൽ സന്ദേശം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് സൌജന്യ ഹെലികോപ്റ്റർ യാത്ര, ദേശീയ ബൈക്ക് കാർ റേസുകൾ, കടലിൽ വഞ്ചിതുഴയൽ മത്സരം, ടെന്നി കോർട്ട്, സെപാക് ത്രോ, വുഷു തുടങ്ങിയ അപൂർവ കായിക ഇനങ്ങൾ, വനിതാ പാചക മത്സരം, സംസ്ഥാനതല ബീച്ച് ഫുട്ബോൾ, ബീച്ച് വോളി, പഞ്ചഗുസ്തി, വടംവലി, ചെസ് മത്സരങ്ങൾ എന്നിവ നടക്കും.
ബാലാവകാശ നിയമവും പോക്സോ നിയമവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് ബി കെമാൽ പാഷ കുട്ടികളും രക്ഷിതാക്കളുമായി സംവദിക്കും. ജനുവരി 16 മുതൽ 26 വരെ ക്രേസി അമ്യൂസ്മെന്റ് പാർക്ക്, ഡ്രീം വീൽഡ് അത്യാധുനിക വാഹന പ്രദർശനം, പെറ്റ് ഷോ, അക്വാ ഷോ, ബൃന്ദാവൻ ഫ്ലവർ ഷോ എന്നിവ ഉൾപ്പെടുത്തി മെഗാ കാർണിവൽ നടക്കും. ഫുഡ് ഫെസ്റ്റും വർണ്ണമഴയും ഉണ്ടായിരിക്കും. പത്മശ്രീ എം എ യൂസഫ് അലി ബീച്ച് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനുള്ള ലീഡർ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സമർപ്പിക്കും. മണപ്പുറത്തിന്റെ വിഖ്യാത ചലച്ചിത്രകാരൻ രാമു കാര്യാട്ടിന്റെ സ്മരണയിൽ ജനുവരി 25-26 തീയതികളിലായി ചലച്ചിത്ര സംഗീത പുരസ്കാര നിശ നടക്കും. പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. നടന്മാരായ മമ്മൂട്ടി, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, മുരളി ഗോപി, അനു സിതാര, നൈല ഉഷ, ചെമ്പൻ വിനോദ്, ജോജു ജോർജ്, അജു വർഗീസ്, രഞ്ജനി ഹരിദാസ്, വിജയ് യേശുദാസ്, ഗോപി സുന്ദർ, നജീം അർഷാദ്, അമൃത സുരേഷ്, വിനീത് ശ്രീനിവാസൻ, സിതാര കൃഷ്ണകുമാർ തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പുരസ്കാര നിശയിൽ പങ്കെടുക്കും. തെന്നിന്ത്യൻ ഗായകൻ സിദ് ശ്രീറാം, സിനിമാ താരങ്ങളായ സാനിയ അയ്യപ്പൻ, സ്വാസിക ശ്രുതിലക്ഷ്മി, മുക്ത, റോമ തുടങ്ങിയവർ നയിക്കുന്ന മെഗാ മ്യൂസിക് ഡാൻസ് ഷോ അരങ്ങേറും. സംഘടക സമിതി ഭാരവാഹികളായ അനിൽ പുളിക്കൽ, പി എം സിദ്ദീഖ്, സി ജി അജിത് കുമാർ, വി ഡി സന്ദീപ്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ 115 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കൊട്ടേക്കാട്ട് പത്മാവതി അമ്മയുടെ സ്മരണാർത്ഥം മകൻ നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഹണി പീതാമരൻ, എം സി പ്രകാശൻ, സുമ നാരായണൻ, പ്രസന്ന കാർത്തികേയൻ, സി കെ രാമനാഥൻ എന്നിവർ സംസാരിച്ചു. ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ സമ്മേളനം ശനിയാഴ്ച തൃപ്രയ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ നടക്കും. കഴിഞ്ഞ 40 വർഷത്തിൽ ഉപരിയായിട്ട് കേരളത്തിലെ അധ്യാപകരുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ സ്ഥാനമുള്ള സംഘടനയാണ്. ഈ സംഘടനയുടെ 38th ജില്ലാ സമ്മേളനമാണ് ഈ വരുന്ന 11th തീയതി തൃപ്രയാറിൽ വെച്ച് നടക്കാൻ പോകുന്നത്. 39th സംസ്ഥാന സമ്മേളനവും അടുത്ത് നടക്കാനായിട്ട് ഈ ജില്ലാ സമ്മേളനങ്ങൾക്ക് ശേഷം നടക്കുന്നതായിരിക്കും. 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടക സമിതി ചെയർമാൻ എ സതീഷ് ചന്ദ്രൻ, ജനറൽ കൺവീനർ ശ്രീനാഥ് വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച 10 എൻ ടി യു സംസ്ഥാന പ്രസിഡന്റ് സി സദാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് പി ശ്രീദേവി അധ്യക്ഷയാകും. 11:45 നടക്കുന്ന വിചാരസത്രം എസ് എൻ ട്രസ്റ്റ് തൃശൂർ ആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്ണോത്ത് ഉദ്ഘാടനം ചെയ്യും. ആർഎസ്എസ് ഇരിങ്ങാലക്കുട ജില്ലാ സംഘചാലക് ഇ ബാലഗോപാൽ അധ്യക്ഷനാകും. ദേശീയ പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി സുരേന്ദ്രൻ പ്രഭാഷണം നടത്തും. 2 നടക്കുന്ന സംഘടന എൻ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വൈസ് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ പി ആർ വിന്ധ്യൻ, വലപ്പാട് ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എസ് പ്രമീഷ എന്നിവരും പങ്കെടുത്തു. ഇനി ഞാൻ ഒഴുകട്ടെ. വയലാർക്കാവിൽ കടവതോട് ശുചീകരണവും സംരക്ഷണവും ആരംഭിച്ചു. ഹരിത കേരള മിഷന്റെ ഭാഗമായി നടത്തുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പുഴ ശുചീകരണ ക്യാമ്പയിൻ കൊടുങ്ങല്ലൂരിൽ ഇന്ന് ആരംഭിച്ചു. നഗരത്തിലെ 5, 6, 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന വയലാർക്കാവിൽ കടവതോടിന്റെ ശുചീകരണ പ്രവർത്തനമാണ് തുടങ്ങിയത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം വയലാർ വാർഡിൽ വാടയിൽ ക്ഷേത്രത്തിന് സമീപം നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്ര നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ടി പി പ്രഭേഷ്, ശോഭ ജോഷി, ഇന്ദിരാ പുരുഷോത്തമൻ, കെ വി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ യുവജന സന്നദ്ധ സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, നഗരസഭാ ആരോഗ്യ വിഭാഗം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് പുഴ വൃത്തിയാക്കൽ ആരംഭിച്ചത്. വയലാറിൽ നിന്ന് തെക്കോട്ട് 1.5 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിലാണ് തോട് വൃത്തിയാക്കുന്നത്. മണ്ണും ചെളിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുമുള്ള മാലിന്യവും ഹിറ്റാച്ചി ഉപയോഗിച്ച് കോരിമാറ്റി തോടിലൂടെ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുകയാണ്. ഇരുവശങ്ങളിലുള്ള കാടും പാഴ്ചെടികളും പുല്ലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന്
ഓരോ വാർഡിലും കുറഞ്ഞത് ഒരു നിർച്ചാലെങ്കിലും ഇപ്രകാരം വീണ്ടെടുക്കും. ജാതി മത അതിരുകൾക്ക് അതീതമായി ചിന്തിക്കുന്നവരുടെ കരുതലോടെയുള്ള കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ട കലാഗായിക സാംസ്കാരിക സംഘടനയായ മണപ്പുറം സമീക്ഷയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം 3 സ്നേഹതീരം റോഡിൽ തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് പ്രൊഫസർ ടി ആർ ഹാരി അറിയിച്ചു. ടി പത്മനാഭൻ, സി രാധാകൃഷ്ണൻ, എം മുകുന്ദൻ, സാറ ജോസഫ്, കമൽ, കെ പി രാമനുണ്ണി, പ്രിയനന്ദൻ, ടി എൻ പ്രതാപൻ, ഗീതാ ഗോപി, പ്രൊഫസർ കെ യു അരുണൻ, ഇ എ രാജേന്ദ്രൻ, സന്ധ്യ രാജേന്ദ്രൻ, ഒളിമ്പ്യൻ രാമചന്ദ്രൻ, ആൻസി സോജൻ, റഫീഖ് അഹമ്മദ്, എം പി സുരേന്ദ്രൻ എന്നിവർ ഒന്നിച്ചു ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുക. രാമു കാര്യാട്ടിന്റെ സ്മാരകമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാള ഭാഷാ ഗവേഷണ കേന്ദ്രം, കാലിക വിഷയങ്ങളുടെ സെമിനാർ, വനിതാ ശാക്തീകരണം, പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നീ നിരവധി പരിപാടികളാണ് സംഘടനയുടെ ലക്ഷ്യം. ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യത്തിന്റെ ചിന്താവിഷ്ടയായ സീതയുടെ നൃത്താവിഷ്കാരത്തോടെ ഉദ്ഘാടന പരിപാടികൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ വി എൻ രൺദേവ്, പി എൻ പ്രോവിൻ, എം ബി സജീവ്, ദൃശ്യ ഷൈൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ കായിക മേളയിൽ 4 കരസ്ഥമാക്കിയ ആൻസി സോജന തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്റ്റാഫ് അംഗങ്ങളും മാനേജ്മെന്റും വീട്ടിലെത്തി ആദരിച്ചു. പരിപാടിയിൽ ആൻസി സോജനും കണ്ണൻ മാഷനും ഇഷാര ഗോൾഡ് പി ആർഒ കെ എം ഉബൈദു പൊന്നാട അണിയിച്ചു. ഒപ്പം ജില്ലാ സ്പോർട്സ് അംഗം ജനാർദ്ദനന് ഉപഹാരവും നൽകി. സ്റ്റാഫ് അംഗങ്ങളായ അരുൺ, നിഖിൽ, രാകേഷ്, അഞ്ജിത്, ശംഭു എന്നിവരും ദിവാസ് ആലുങ്കലും പങ്കെടുത്തു. ഗെയിംസിൽ 4 കരസ്ഥമാക്കിയ ആൻസി സോജന് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്റ്റാഫ് അംഗങ്ങളും മാനേജ്മെന്റും കൂടിയിട്ട് ആൻസി സോജന് പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആൻസി ജോസഫിന്, ആൻസി സോജന് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനതയെ വേർതിരിക്കുന്ന പൌരത്വ ഭേദഗതി നിയമത്തിനും NRCക്കുമെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ മാർച്ചും സമ്മേളനവും നടന്നു. ജനുവരി 10 26 നടക്കുന്ന നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം ജില്ലാ കളക്ടർ ഷാനവാസ് നിർവഹിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.